ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചില സ്വഭാവങ്ങൾ നമുക്ക് തന്നെ ചിലപ്പോൾ ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ നമ്മുടെ ഫെലിൻ ഫ്രണ്ട്സിൻ്റെ കാര്യം പറയാനുണ്ടോ? അത് തന്നെയാണ് ഇന്നത്തെ വിഷയം. നമ്മുടെ ചില പെരുമാറ്റങ്ങൾ നമ്മുടെ ഫെലിൻ ഫ്രണ്ട്സിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആർ യു റെഡി? യെസ്, കമിങ് അപ്പ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഒപ്പം ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്, മടിക്കരുത്. ഒപ്പം നിങ്ങളുടെ സ്നേഹം ഇഷ്ടം രേഖപ്പെടുത്തണം. ഓക്കെ, അപ്പം ഫ്രണ്ട്സ്, നമ്മുടെ ഫെലിൻ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെടാത്ത ചില സ്വഭാവ രീതികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അതിലെ ആദ്യത്തേതാണ്, മിക്കവാറും ഭൂരിപക്ഷം സുഹൃത്തുക്കളും പൂച്ചയെ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് അവരെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്, ട്രെയിനിങ് കൊടുക്കുക. ചില ഡോഗ്സിനെ പോലെ അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. ഇത് നമ്മുടെ ഫെലിൻ ഫ്രണ്ട്സിന് തീരെ ഇഷ്ടമല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, അവർ വിചാരിച്ചിരിക്കുന്നത് നമ്മളെ കഴിഞ്ഞും ഇന്റലിജന്റ് ആണ് അവരെന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ പറഞ്ഞു കൊടുക്കുന്നതോ പഠിപ്പിക്കുന്നതോ ഒന്നും അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇത്തരം പെരുമാറ്റ രീതികൾ അവരെ മുന്നിൽ ഒഴിവാക്കുന്നത് നല്ലത്. ഗ്രാജുവലി അവർ പഠിച്ചോളും. ഓക്കെ, അവർ പഠിക്കില്ല എന്നൊന്നും പറയുന്നില്ല, പക്ഷെ അവരെ ഡോഗ്സിനെ പോലെയൊക്കെ ഇങ്ങനെ ട്രെയിൻ ചെയ്യുന്നത് അവർക്ക് തീരെ ഇഷ്ടമല്ല. ഓക്കെ, ഇനി രണ്ടാമതായിട്ടുള്ള അവർക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്, ചില ആൾക്കാർ പൂച്ചയെ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യക്കുഞ്ഞുങ്ങളെ പോലെ അവരെ ഉടുപ്പിടിക്കുക, പൊട്ടുതൊടിക്കുക, ഈ കലാപരിപാടികളൊന്നും അവർക്ക് ഇഷ്ടമല്ല. അതായത് അവർക്ക് കുട്ടിക്കുപ്പായി ഇട്ട് കൊടുക്കുന്നതോ ഷൂസ് ഇട്ട് കൊടുക്കുന്നതോ ഒന്നും അവർക്ക് ഇഷ്ടമല്ല. അവിടെ ഇഷ്ടമല്ലാത്ത അഭ്യാസങ്ങൾ കാണിക്കാതിരിക്കുന്നതാണ് ഭംഗി. ഇല്ലെങ്കിലോ അവർ ചിലപ്പോൾ അഗ്രസീവ് ആയേക്കാം. ഓക്കെ, മൂന്നാമതായിട്ടുള്ളത് പറയാനുള്ളത് അവരെ നമ്മുടെ ഭക്ഷണ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ചില ആൾക്കാർ പറയാറുണ്ട്, ഞങ്ങൾ പൂച്ചയെ മേടിച്ചു, ഞങ്ങൾ പ്യുർ വെജാണ്, പിന്നെ എങ്ങനെയാണ് അവർക്ക് നോൺ വെജ് കൊടുക്കുക? അതുകൊണ്ട് ഞങ്ങൾ വല്ല വെണ്ടയ്ക്കായോ അല്ല ബിസ്ക്കറ്റോ ചായയോ മിച്ചറോ ഇതൊക്കെയാണ് കൊടുക്കുന്നത്. ഇതൊന്നും നമ്മുടെ ഫെലിൻ ഫ്രണ്ട്സിന് ഇഷ്ടമല്ല. കാരണം അവർ പുലികളാണ്, വേട്ടയാടി നടന്ന പുലികളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് അവർ വരുമ്പോൾ ഒരിക്കലും അവർ മനുഷ്യരായിട്ട് മാറുന്നില്ല. അവർക്ക് ഇഷ്ടമല്ല വേഗാസ് ആകാൻ, അവർ കടുത്ത മാംസഭോജികളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നിർബന്ധമായിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? മാംസാഹാരം തന്നെ കൊടുക്കണം. ഓക്കെ, പിന്നീടുള്ളത് അവർക്ക് ഇഷ്ടമല്ലാത്ത ഒരു പെരുമാറ്റ രീതിയാണ് ഇടക്കിടക്ക് അവരെ ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. അതായത് ഒരു കൂട്ടിൽ നിന്ന് വേറൊരു കൂട്ടിലേക്ക് മാറ്റുക. ഈവൺ അവരുടെ ചെറിയ കാരിയറിൽ പോലും അവർ മാറിയിരിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. ഈവൺ നമ്മുടെ വെറ്റിനറിയനിലേക്ക് പോകുന്ന ഒരു യാത്ര പോലും അവർ വെറുക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു ചേഞ്ച് അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ വീട്, അവർക്കൊരു വീട് വെച്ച് കഴിഞ്ഞാൽ അതിനെ കംഫർട്ടബിൾ ആക്കാൻ നോക്കുക എന്നല്ലാതെ അത് മാറ്റി മാറ്റി സ്ഥാപിക്കാതിരിക്കുക, മാറി മാറി സ്ഥാപിക്കാതിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ആ ഉള്ള കൂടിൽ തന്നെ നല്ല മോഡിഫിക്കേഷനൊക്കെ നമുക്ക് വരുത്താം. അല്ലാതെ അവിടെ നിന്ന് വേറൊരു കൂട്ടിലേക്ക് മാറ്റുക, പിന്നെ ഒരു കാരിയറിലേക്ക് മാറ്റുക, അങ്ങനെ മാറ്റുന്നത് അവർക്ക് തീരെ ഇഷ്ടമല്ല. മാത്രമല്ല ഇടക്കിടക്ക് അടുത്ത വീടുകളിൽ കൊണ്ടുപോവുക, അവിടെ പാർപ്പിക്കുക, വരിക, ഇതൊന്നും ചെയ്യാതിരിക്കുക. അതൊന്നും നമ്മുടെ പൂച്ച സുഹൃത്തുക്കൾക്ക് ഇഷ്ടമല്ല. പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ, എല്ലാവർക്കും ശേഖം വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടങ്ങ് കെട്ടിപ്പിടിക്കും. അത് മനുഷ്യർക്ക് ഇഷ്ടമായിരിക്കാം, പക്ഷെ നമ്മുടെ ഫെലൈൻ ഫ്രണ്ട്സിന് അത് ഇഷ്ടമല്ല. മുറുകെ ഹഗ് ചെയ്യുന്നത് അവർക്ക് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് പൂച്ചകളെ സ്വന്തമാക്കി കഴിഞ്ഞാൽ അവരെ സ്നേഹമറിയിക്കാൻ വേണ്ടി മുറുക്കി കെട്ടിപ്പിടിക്കാതിരിക്കുക. ഓക്കെ, ഹഗ് ചെയ്യാം, അതൊക്കെ ഒരു സോഫ്റ്റായിട്ട്, ഓക്കെ, നല്ല സോഫ്റ്റായിട്ട്, നല്ല സ്നേഹത്തോടെ ഇഷ്ടത്തോടെ അവരെ കെട്ടിപ്പിടിക്കാം, തലോടാം. ഓക്കെ, അതൊക്കെ അവർക്ക് ഇഷ്ടമാണ്. പക്ഷെ അവരെ ഒന്ന് മുറുക്കെ കെട്ടിപ്പിടിക്കാനോ അല്ലെ വയറിൽ അമർത്തി പിടിക്കാനോ ഒന്നും പാടില്ല. അത് അവരെ അഗ്രസീവ് ആക്കിയേക്കാം. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിച്ച റിസൾട്ടിന് ഓപ്പോസിറ്റ് റിസൾട്ടാണ് അവിടെ വരാൻ സാധ്യത. ആരെങ്കിലുമൊക്കെ വീട്ടിൽ വന്നാൽ ഉടനെ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ പരിചയപ്പെടുന്ന, കുഞ്ഞുങ്ങൾക്കും അത് ഇഷ്ടമല്ലാതെ ഇത് മകനാണ് അല്ലെ ഇത് മകളാണ്, അവൻ ഏഴിലാണ് പഠിക്കുന്നത്, കണക്കിൽ അവൻ തീരെ മോശമാണ്, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഒരു പരിചയപ്പെടുത്തലുകൾ ഉണ്ടല്ലോ. ഇത് നമ്മുടെ പൂച്ച കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമല്ല. അതായത് ഫോഴ്സിങ് ആയിട്ടുള്ള സോഷ്യൽ ഇൻട്രാക്ഷൻസ് അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാലും, അതുപോലെ മറ്റ് മൃഗങ്ങൾ, അതായത് പട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വളർത്തു മൃഗങ്ങളായിക്കോട്ടെ, അവരെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെ ഫോഴ്സിങ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഗ്രാജുവലി ഇൻട്രാക്ട് ചെയ്യാം. ഓക്കെ, അപ്പം നിർബന്ധപൂർവ്വം ആൾക്കാരെ പരിചയപ്പെടുത്തുക അല്ലെങ്കിൽ ഡോഗ്സിനെ പരിചയപ്പെടുത്തുക, ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ഗ്രാജുവലാക്കി മാറ്റുക. ഓക്കെ, അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എല്ലാവർക്കും ആരോഗ്യകരമായ സന്തോഷകരമായ പെറ്റ് പാരന്റിങ് ആശംസിക്കുന്നു. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഒപ്പം ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പിനെസ് ഓൾവേസ്. നന്ദാസ് പെറ്റ്സ് ആൻഡ് അസ്. ബൈ.